രാജ്യം അൺലോക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം മെച്ചപ്പെട്ട നിലയിലാണ് കൃത്യസമയത്തെ ലോക്ക്ഡൌൺ മരണനിരക്ക് കുറച്ചു ഇന്ത്യ ഭദ്രമായ നിലയിലാണ് കോവിഡ് മരണനിരക്കിൽ ഇന്ത്യ മറ്റു രാജ്യത്തേക്കാൾ മികച്ച സ്ഥിതിയിലാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോക്ഡൌൺ ഇളവുകൾ വന്നതോടെ കോവിഡ് പ്രതിരോധത്തിൽ അലംഭാവം വന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഓരോ പൗരനും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം മാസ്ക് ധരിക്കണം മറ്റു രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ വേണം ആരും പട്ടിണി കിടക്കാൻ ഇടവരരുത് നവംബർ വരെ ഭക്ഷ്യധാന്യം സൗജന്യമാണ് ഇളവുകൾ വന്നതോടെ കോവിഡ് പ്രതിരോധത്തിൽ അലംഭാവം കാണുകയാണ് മാർഗരേഖ ലംഘിക്കുന്നവരെ തടയണം കോവിഡ് മുൻകരുതലുകൾ ലംഘിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്ഡൌണിനൊപ്പം ശക്തമായ മുൻകരുതലുകൾ എടുത്തത് ഇന്ത്യക്ക് കരുത്തായി കോവിഡ് മാർഗനിർദ്ദേശങ്ങളും എല്ലാവരും പാലിക്കണം പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആരും നിയമത്തിന് മുകളിലല്ല കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച സൗജന്യ റേഷൻ പദ്ധതി നവംബർ മാസം വരെ നീട്ടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം രാജ്യത്തെ അറിയിച്ചത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന പ്രകാരം എൺപത് കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അതേ അളവിൽ സൗജന്യ റേഷൻ ലഭിക്കും ഇതിനായി തൊണ്ണൂറായിരം കോടി രൂപയാണ് ചിലവഴിക്കുക ഈ പ്രതിസന്ധി സമയത്ത് ആരും പട്ടിണി കിടക്കേണ്ടി വരല്ലെന്നും അദ്ദേഹം ദീപാവലി ഓണം അടക്കം ആഘോഷങ്ങൾ വരുന്നതുകൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി വിപുലീകരിക്കും ജൻധൻ അക്കൗണ്ടുകളിൽ ഇരുപത്തിയൊന്നായിരം കോടി രൂപ നേരിട്ട് നൽകി ഒൻപത് കോടി കുടുംബങ്ങൾക്ക് പതിനെട്ടായിരം കോടി രൂപ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകി കോവിഡ് കാലത്ത് ഇതുവരെ ചിലവായ തുക ചേർക്കുമ്പോൾ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം രണ്ടാം ഘട്ട ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകണം നിലവിലെ സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകണം കൊറോണ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ അതിന് അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമാനൂസ്